സിനിമ മേഖലയിൽ സംവിധായകരിൽ നിന്നും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ലൈംഗികാതിക്രമത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ബിഗ് ബോസ് താരം ഫിറോസ് ഖാൻ. മലയാളത്തിലെ ഒരു സംവിധായകൻ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് ഫിറോസ് ഖാൻ പറയുന്നു. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഫിറോസ് ഖാന്റെ പ്രതികരണം. 10 വർഷത്തിന് മുമ്പ് ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇവിടെ കൊടുത്ത സംവിധായകനുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു സിനിമകളും ഉണ്ടായിട്ടില്ല എന്നും സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തിട്ട് പുള്ളി ചെയ്യുന്നത് ചാൻസ് ചോദിച്ചു വരുന്ന പെണ്ണുങ്ങളെ നല്ല രീതിയിൽ അബ്യൂസ് ചെയ്യുകയാണെന്നും മാത്രമല്ല അതിന്റെ തെളിവുകളുണ്ടെന്നും ഫിറോസ് ഖാൻ പറയുന്നു. തനിക്കറിയാവുന്ന ഒരുപാട് സ്ത്രീകളുമായി അയാൾക്ക് ബന്ധമുണ്ട്. നട്ടിലുള്ള ഏതോ പെണ്ണ് ഇയാളുടെ പേര് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടെന്നും പക്ഷേ മാധ്യമങ്ങളിൽ മറ്റുള്ളവരുടെ വാർത്ത വന്നതുപോലെ വന്നിട്ടില്ല എന്നും അത് ഒതുങ്ങിപ്പോയെന്നും ഫിറോസ് ഖാൻ പറയുന്നു. ആ സംവിധായകൻ പിന്നീട് 2-3 സിനിമ നിർമ്മിച്ചുവെന്നും എന്നാൽ അതൊക്കെയും പരാജയപ്പെട്ടുവെന്നും റിലീസ് ചെയ്ത ഹിറ്റ് സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നുവെന്നും ആ സിനിമയിലെ നായകനാണ് ഒടുവിൽ സംവിധാനം ചെയ്തതെന്നും അത് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്നതാണെന്നും ഫിറോസ് ഖാൻ പറയുന്നുണ്ട്. കോടികൾ സമ്പാദിച്ച സിനിമയാണതെന്നും ആ പൈസ മൊത്തം ചെന്നു ചേർന്നത് പ്രൊഡ്യൂസർക്കല്ല, ആ സംവിധായകന്റെ കയ്യിലാണെന്നും അത്ര ബിരുദനാണ് അദ്ദേഹമെന്നും ഒറ്റ സിനിമ കൊണ്ട് സെറ്റിൽഡ് ആയി പക്ഷെ പിന്നീട് ഒരു സിനിമ എടുക്കാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും അതിനുശേഷം പുള്ളിയുടെ പല സിനിമകളും അനൗൺസ് ചെയ്ത് ട്രെയിലർ വരെ ഇറങ്ങി എന്നാൽ അതൊന്നും പിന്നീട് നടന്നില്ലെന്നും ഫിറോസ് ഖാൻ പറയുന്നുണ്ട്. നിരവധി പേർക്കെതിരെ ഇതിനോടകം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറ്റക്കാരുടെ പേരുകൾ കൂടി പുറത്തു വന്നാൽ ഇതിനേക്കാൾ വലിയ വിവാദമാണ് മലയാള സിനിമാ രംഗത്ത് ഉണ്ടാവുകയെന്നും ഫിറോസ് ഖാൻ പറയുന്നു. ഇപ്പോൾ പുറത്തു വന്ന പേരുകളൊക്കെ തന്നെ മായ്ക്കപ്പെടുമെന്നും കാരണം അവരൊക്കെ അത്രത്തോളം പിടിപാടുള്ളവരാണെന്നും പേര് വന്നതിൽ തന്നെ എത്ര രാഷ്ട്രീയക്കാരുണ്ടെന്നും അവർക്കൊക്കെ തന്നെ വേണ്ട ശിക്ഷ ലഭിക്കുമെന്നും പോലും തനിക്ക് തോന്നുന്നില്ല എന്നും ഫിറോസ് ഖാൻ പറയുന്നു. ഇപ്പോൾ കുറ്റം ചെയ്തവരുടെ പേരുകൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല എന്നും എന്നാൽ എന്തുകൊണ്ടാണ് ദിലീപിന്റെ പേര് പുറത്തു പറഞ്ഞിട്ടും മറ്റുള്ളവരുടെ പേരുകൾ പുറത്തുവിടാത്തതെന്നും അതെന്ത് നീതിയാണെന്നും ഫിറോസ് ഖാൻ ചോദിക്കുന്നുണ്ട്. ദിലീപിനേക്കാൾ പിടിപാടുള്ള സർക്കാരുമായി അടുത്ത് നിൽക്കുന്നവർ അപ്പോൾ ആ ലിസ്റ്റിലുണ്ടെന്ന് മനസ്സിലാക്കാമെന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ ലോകത്തെ അറിയാ കഥകൾ ഓരോന്നായി പുറത്തു വരികയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം നടിമാർ നടത്തിയ തുറന്ന പറച്ചിലാണ് പല പ്രമുഖരെയും ബാധിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്ത്, മുകേഷ്, സിദ്ദിഖ്, ജയസൂര്യ തുടങ്ങിയ നടന്മാർക്കെതിരെയാണ് പരസ്യ ആരോപണം വന്നിരിക്കുന്നത്. ആരോപണ വിധേയനായ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. എന്നാൽ മുകേഷ് ആരോപണം നിഷേധിക്കുകയാണ്. താരസംഘടനയായ അമ്മയും വിവാദ ചുഴിയിൽ തകർന്നു. വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്താതെ ഒളിച്ചോടുകയാണ് ഭാരവാഹികൾ ചെയ്തതെന്ന് വിമർശനമുണ്ട്. ലൈംഗിക പീഡനത്തെ കുറിച്ച് തുടരെ വരുന്ന തുറന്നു പറച്ചിലുകൾ മലയാള സിനിമയെ പിടിച്ചുകൊലുക്കുന്നത് ഇന്ത്യ ഒട്ടുകും ചർച്ചയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.